നമസ്കാരം നവമീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം കോവിഡ് ഹോട്ട്സ്പോട്ടായ തമിഴ്നാട്ടിലെ കോയമ്പേട് പച്ചക്കറി മാർക്കറ്റാണ് ഗ്രീൻ സോണിൽ ഉൾപ്പെട്ടിരുന്ന വയനാട് ജില്ലയ്ക്ക് ഇപ്പോൾ ഭീഷണിയായി ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നത് ഈ മാർക്കറ്റിൽ പോയി വന്ന ലോറി ഡ്രൈവർക്കും ഇയാളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർക്കുമാണ് ജില്ലയിൽ പുതിയതായി രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് കോയമ്പേട് പച്ചക്കറി മാർക്കറ്റിൽ പോയി വന്ന നിരവധി പേർ ജില്ലയിൽ ഉണ്ട് എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ഗ്രീൻ സോണിൽ ഉൾപ്പെട്ടിരുന്ന വയനാട് ജില്ലയെ ഓറഞ്ച് സോണിലേക്ക് തള്ളിവിട്ടത് തമിഴ്നാട്ടിലെ കോയമ്പേട് പച്ചക്കറി ചന്തയാണ് ഈ ചന്തയുമായി ബന്ധപ്പെട്ട അഞ്ഞൂറ്റി അൻപത്തി ഏഴ് പേർക്കാണ് തമിഴ്നാട്ടിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒരു മാസത്തോളം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാതിരുന്ന വയനാട്ടിൽ വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചത് കോയമ്പേട് പച്ചക്കറി ചന്തയിൽ പോയി വന്ന ലോറി ഡ്രൈവർക്കാണ് തൊട്ടു പിന്നാലെ ഇയാളുടെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ലോറി ക്ലീനറുടെ മകനും രോഗം സ്ഥിരീകരിച്ചു ഈ ചന്തയിൽ പോയി വന്ന നിരവധി പേർ ജില്ലയിൽ ഉണ്ട് എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ചന്തയിൽ പോയി വന്ന ചില ലോറി ഡ്രൈവർമാരുടെയും ക്ലീനർമാരുടെയും സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കൂടുതൽ പേരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ് രോഗം കൂടുതൽ ആളുകൾക്ക് സ്ഥിരീകരിക്കാനുള്ള സാധ്യതയാണ് അധികൃതർ കാണുന്നത് ഇന്നലെ ഇരുന്നൂറ്റി എൺപത്താറ് പേരെ കൂടി നിരീക്ഷണത്തിൽ ആക്കിയിട്ടുണ്ട് ഇതോടെ ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറായി വയനാട്ടിൽ രോഗം സ്ഥിരീകരിച്ച പേരും രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നില്ല എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് കോയമ്പേട് ഹോട്ട്സ്പോട്ടായ സാഹചര്യത്തിൽ നടത്തിയ പരിശോധനയിലാണ് ലോറി ഡ്രൈവർക്ക് രോഗം സ്ഥിരീകരിച്ചത് ലോറി ക്ലീനറുടെ പരിശോധനാഫലം നെഗറ്റീവായിരുന്നു പിന്നീട് കുടുംബാംഗങ്ങളുടെ സ്രവം കൂടി പരിശോധിച്ചപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് രോഗം പിടിപെട്ട കാര്യം മനസ്സിലാവുന്നത് സമ്പർക്കത്തിലൂടെ മൂന്നുപേർക്ക് രോഗം പിടിപെട്ട സാഹചര്യത്തെ ഗൗരവമായാണ് ജില്ലാ ഭരണകൂടം കാണുന്നത് ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രതയാണ് ജില്ലാ ഭരണകൂടം പുലർത്തുന്നത് രോഗബാധിതർ സമ്പർക്കം പുലർത്തിയ പ്രദേശങ്ങൾ അടച്ചിടാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് മാനന്തവാടി നഗരസഭയിലെ ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ടൗൺ ഏരിയ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വാർഡുകളും എടവക പഞ്ചായത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളും മീനങ്ങാടി പഞ്ചായത്തിലെ എട്ട് ഒമ്പത് പത്ത് പതിനേഴ് വാർഡുകളും ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അമ്പലവയൽ പഞ്ചായത്തിലെ മാങ്ങോട്ട് കോളനിയും മീനങ്ങാടി പഞ്ചായത്തിലെ തച്ചമ്പത്ത് കോളനിയും ഹോട്ട്സ്പോട്ടുകളാണ് രോഗം സ്ഥിരീകരിച്ച ലോറി ഡ്രൈവർ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തുന്നത് ഇരുപത്തിയൊമ്പതിന് സ്രവപരിശോധന നടത്തി വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നതിനിടയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെയാണ് വയനാട് ജില്ലയ്ക്ക് ഗ്രീൻ സോൺ പദവി നഷ്ടപ്പെടുകയും ചെയ്യുന്നത് കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയായിരുന്നു വയനാട് ജില്ല കോവിഡിനോട് പൊരുതിയത് മറ്റു ജില്ലകളുമായുള്ള അതിർത്തി അടച്ചും കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയുമാണ് ജില്ല കോവിഡിനെ നേരിട്ടത് ഇതിൽ ജില്ല വിജയിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയ്ക്കാണ് കോയമ്പേട് ചന്തയിൽ നിന്ന് വന്ന ഡ്രൈവർക്ക് രോഗം കണ്ടെത്തുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ പഴം പച്ചക്കറി ചന്തയായ ചെന്നൈ കോയമ്പേർഡ് മാർക്കറ്റിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്നൈ നഗരത്തിൽ ഇരുന്നൂറ്റി ഏക്കർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്നതാണ് ഈ മാർക്കറ്റ് ചന്തയുമായി ബന്ധപ്പെട്ട അഞ്ഞൂറ്റി അൻപത്തേഴ് പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നത് വർദ്ധിച്ചതോടെ പച്ചക്കറി ചന്ത അടച്ചിട്ടുണ്ട് പച്ചക്കറി പഴം പൂക്കൾ എന്നിവയുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട് ചന്തയുമായി ബന്ധപ്പെട്ട വ്യാപാരികൾ ലോറി ഡ്രൈവർമാർ എന്നിവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പകുതി പേരെ മാത്രമേ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ ചന്തയിലെ തൊഴിലാളികൾ അവരുടെ നാടുകളിലേക്ക് പോയിട്ടുണ്ട് ഇവരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇവരെ പൂർണ്ണമായും കണ്ടെത്താനായില്ലെങ്കിൽ സമൂഹവ്യാപനം ഉണ്ടാവുമെന്നാണ് അധികൃതർ പറയുന്നത് കോയമ്പേട് ചന്തയിൽ രണ്ട് വ്യാപാരികളിൽ നിന്നാണ് മറ്റുള്ളവർക്ക് കോവിഡ് പകർന്നത് വ്യാപാരികൾ ചുമട്ടു തൊഴിലാളികൾ പച്ചക്കറി കൊണ്ടുവന്ന അന്യ ജില്ലയിലെ വ്യാപാരികൾ വാങ്ങാനെത്തിയവർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ പോലീസുകാർ തുടങ്ങിയവർക്കാണ് കോവിഡ് ബാധിച്ചത് ചന്തയിൽ നിന്ന് വില്ലുപുരം അരിയല്ലൂർ കാഞ്ചിപുരം കടലൂർ നീലഗിരി തുടങ്ങി പന്ത്രണ്ടോളം ജില്ലകളിലേക്ക് രോഗം പടർന്നിട്ടുണ്ട് ചെന്നൈ നഗരം കാഞ്ചീപുരം ചെങ്കൽപ്പേട്ട് തിരുവള്ളൂർ തുടങ്ങിയ ജില്ലകളിലേക്കുള്ള പഴവും പച്ചക്കറിയുമെല്ലാം എത്തുന്നത് ഇവിടെയാണ് പതിനായിരത്തോളം തൊഴിലാളികളാണ് മാർക്കറ്റിൽ ഉള്ളത് അമ്പതിനായിരത്തോളം പേർ ദിവസവും ഈ മാർക്കറ്റിൽ വന്നു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും നവമീഡിയ ആപ്ലിക്കേഷനും വെബ്സൈറ്റും സന്ദർശിക്കുക